അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ. നമുക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ എന്താണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒന്ന് കാപ്പാട് കിച്ചനിലേക്ക് നിങ്ങൾ ഓടി വന്നോളി കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ ഒരു മാറ്റവുമില്ല. നമ്മളിതാ ഒരു മത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മത്തനാണെന്ന് എല്ലാവർക്കും അറിയാം. മത്തൻ വെച്ചിട്ട് ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് വന്നിട്ട് കണ്ടോളി. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നുണ്ട്. ഇനി അങ്ങോട്ടും മുമ്പോട്ട് നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മത്തനൊന്ന് മുറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. മഞ്ചുള്ള മത്തൻ ഇതാ കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെത്തി എടുത്തിട്ട് കേട്ടോ, തുണിയൊക്കെ ചെത്തട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പപ്പായ പോലെ ഉണ്ട് കളറ്, അല്ലേ? പപ്പായ കളർ പോലെ ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് വേവിക്കുന്നു, വെച്ചിട്ട് പറയാം. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അത് വേവിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുത്തതാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള സോഡ പൊടിയും കൂടെ ഇട്ടോ, ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കട്ടോ. ഒരു നുള്ള ഇട്ടാൽ മതി. അതിനെ അത് കുഴച്ച് ലാസ്റ്റ് ആകുമ്പോൾ ഇട്ട് കൊടുക്കും കേട്ടോ. കൈ വെച്ചിട്ട് നമുക്ക് കുഴച്ച് കുഴച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് അങ്ങനെ കയ്യിൽ ലേശം തന്നെ ആക്കിയിട്ട് അങ്ങനെ ഓരോ മാവ് ഉരുട്ടിട്ടെടുക്കാൻ. ഇതാ ഞാൻ ഇങ്ങനെ ചെറിയ ഹോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് കൈ വെച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ടി കൊടുക്കാം. ഒരുപാട് നേർത്തതാക്കണ്ട, കുറച്ച് കട്ടിയില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് അമർത്തി കൊടുക്കാം. എന്താണോ ഉള്ളത് അത് വെച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ആവി അപ്പച്ചമ്പിൽ വെച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടൊന്ന് ആവി കെട്ടിയെടുക്കാം. ഇതാ ഓയിലിൻ്റെ കുപ്പിൻ്റെ മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അടപ്പ് അതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മേലെ മുന്തിരി വെച്ചു കൊടുക്കാം. ഈസിയാണ് കേട്ടോ. എന്നിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം, അപ്പച്ചമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതാ മാവ് ഉരുട്ടി വെച്ചിട്ട് കണ്ടില്ല, ഇതേപോലത്തെ ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. എളുപ്പം കഴിയും കേട്ടോ. സ്കൂൾ പോയിട്ട് അവിടെ സ്കൂളിൽ നിന്ന് കുട്ടികളെ വെള്ളടിക്കാനാവും, സ്കൂൾ വിടാനാകുമ്പോൾ അപ്പം നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ വീട്ടിലെത്തുമ്പോഴേക്കും ഇവിടെ റെഡിയാവും, അത്ര എളുപ്പമാണ്. അപ്പോൾ അതാ ഞാൻ അപ്പച്ചമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കെടുക്കാം. ചെറിയ തീയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കടച്ചു വെക്കേ. അപ്പോൾ ഇതാ മക്കളെ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചായക്കൂട്ടൽ കുട്ടികൾക്ക് ഇതപ്പം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം തീരും കേട്ടോ. ആകെ ഞാൻ കുറച്ചുണ്ടാക്കുന്നുള്ളൂ, കാരണം എന്താ പറയുക, വേഗം തീരാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോ. എന്താ പറയുക, നല്ല ടേസ്റ്റാണ്, സോഫ്റ്റാണ്. പിന്നെ എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ, ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഇൻഷാല്ലാ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.